ഒരു നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതിൽ ഇത് വ്യാജമാണോ ഒറിജിനൽ ആണോ എന്ന കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന വളരെ വലിയൊരു സാഹചര്യത്തിലേക്കൊക്കെയാണ്, വലിയ തർക്കങ്ങളിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം. അത്തരത്തിലാണ് നാളെ അവരുടെ പാർട്ടി യോഗങ്ങൾ, അടിയന്തര നേതൃയോഗങ്ങളൊക്കെ ചേരാനിരിക്കുകയാണ്. ഇതിൽ കത്ത് വ്യാജമോ ഒറിജിനലോ എന്നൊരു തീരുമാനമൊന്നും വരുന്നതിനൊക്കെ മുൻപ് തന്നെ ഇതിൽ ഗവർണർ ഇടപെടേണ്ട വിഷയം എന്താണ്? നിലവിൽ വേല് തന്നെ വിളവ് തിന്നുന്നൊരു കാഴ്ചയാണുള്ളത്. ഇവിടത്തെ സംസ്ഥാനത്തിനകത്ത് ഈ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണുവാൻ വേറെ ഏത് സ്ഥലത്തേക്കാണ് നമ്മുടെ BJP പ്രവർത്തകർ ചെല്ലേണ്ടതായിട്ടുള്ളത്? ഇവിടുത്തെ ഭരണത്തലവൻ എന്നുള്ള നിലയ്ക്കാണ്, ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഗവർണറെ സമീപിക്കുവാനായിട്ട് BJP പോകുന്നത്. നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഈ വിഷയത്തെ BJP നേരിടുക തന്നെ ചെയ്യും. അല്ല, നിലവിൽ ഈ സർക്കാർ ഗവർണർ പോരൊക്കെ ഇപ്പൊ വളരെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം. അല്പസമയം മുൻപാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഒക്കെ വന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയപരമായ മുതലെടുപ്പ് മാത്രമല്ല ഈ വിഷയത്തിൽ ഗവർണറെ സമീപിച്ചാൽ നടക്കുകയുള്ളൂ. അല്ല, നിലവിലെ വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് എന്ന് പറയുന്ന സമയത്ത് ഗവർണർ അദ്ദേഹത്തിന്റെ അധികാര പരിധി വിട്ടുകൊണ്ട്, അദ്ദേഹത്തിന്റെ നിയമ പരിധി വിട്ടുകൊണ്ടുകൊണ്ട് യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇവിടുത്തെ സംസ്ഥാന സർക്കാരാണ് നിയമം വിട്ടുകൊണ്ട് അനധികൃതമായി പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് കൃത്യമായി ഈ സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഗവർണർ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.